Hello friends, this is Lazy Homemaker. Welcome back to my channel. September we met. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലൊക്കെ തൊണ്ടവേദനയ്ക്കും ജലദോഷത്തിനും ഒക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗോൾഡൻ മിൽക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഗോൾഡൻ മിൽക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് പാൽ വന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, 250 മില്ലി പാൽ. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ തോലൊക്കെ കളഞ്ഞിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമഞ്ഞൾ കയ്യിലില്ലെങ്കിൽ ഒരു ടീസ്പൂൺ വന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തോളൂ, കുഴപ്പമില്ല. പക്ഷെ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചതച്ച് ചേർത്താലും മതി. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാനിത് അധികം കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല, ഈ ഒരു പാലിനെ പറ്റി, മഞ്ഞൾ പാൽ അല്ലെങ്കിൽ ഗോൾഡൻ മിൽക്ക് എന്ന് പറയാം. ഇത് തമിഴ്നാട്ടിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. ഇപ്പം സോർ ത്രോട്ടൊക്കെ ഉണ്ടാകുമ്പം, തൊണ്ടവേദന അങ്ങനത്തെ കാര്യങ്ങൾ, ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇനി ഇതിലേക്ക് ഒരു 4-5 തുളസിയുടെ ഇലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തുളസി ഇല കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കണം. ഇനി തുളസി ഇല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇതൊന്ന് ഇപ്പോൾ തിളക്കിട്ട് നന്നായി തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഫുള്ളായിട്ട് ആ സത്തൊക്കെ നമ്മുടെ പാലിലേക്ക് ഇറങ്ങട്ടെ. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽക്ക് വലിയ പ്രായമുള്ള ആൾക്കാർ വരെ ദിവസേ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഈ ഒരു കൊറോണ ടൈമിൽ വന്നിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ അത്രയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണിത്. ഇത് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും, ഒരുപാട് നമ്മളുടെ മസിൽ പെയിൻസ് വരെ ഇതുകൊണ്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയും. പിന്നെ ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ഡ്രിങ്കാണ്. മഞ്ഞളിൻ്റെ ഗുണഗണങ്ങളെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് നിറയെ ഉള്ള ഒരു സാധനമാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ എടുക്കും. നമ്മൾ കറിയിലൊക്കെ നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ മഞ്ഞൾ എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പം ഞാനൊരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചായിരുന്നു. ഇനിയൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഇതൊന്ന് സെർവ് ചെയ്യുന്നുണ്ട്. ഒരു കപ്പാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കാൻ പാടില്ല. ഇനി മധുരം വേണം മക്കൾക്ക് കൊടുക്കുമോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പനം കൽക്കണ്ട് ചേർത്തോളൂ, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ വൈറ്റ് ഷുഗറൊന്നും ചേർത്ത് ഇത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറച്ച് കുറഞ്ഞു പോകും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സമയത്ത് ഇതൊരു ശീലമാക്കാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് നമ്മൾക്ക് ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. ഇത് ചൂടായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴായിരിക്കും ആ ഒരു തൊണ്ടയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറി കിട്ടുന്നത്. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഇത് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ മേലെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി തൂവി കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. അപ്പം ഈ കുരുമുളക് പൊടി നമ്മൾ മഞ്ഞൾ ചേർത്ത് തിളപ്പിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എത്രമാത്രം ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം മഞ്ഞൾ, കുരുമുളക് പൊടി എല്ലാം ഉണ്ട് ഇതിൽ, ഇഞ്ചി. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇത് ചേർത്തിട്ടുള്ളൂ. ഇത് റെഗുലറായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമോ, കഴിക്കുമോ എന്നൊന്നും വിചാരിക്കേണ്ട, ഇതിനൊരു ചീത്ത ടേസ്റ്റൊന്നുമില്ല. അപ്പം മക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഒക്കെ ഈ ഒരു സമയത്ത് റെഗുലറായിട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് അസുഖമൊന്നും വേണമെന്നില്ല. നമ്മൾ നോർമലായിട്ട് എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. രാവിലെ എംപ്റ്റി സ്റ്റോമക്കിലോ കിടക്കാൻ പോകുമ്പോഴോ എപ്പോഴാണെന്ന് വെച്ചാൽ കുടിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കമൻറ്റിൽ പറയാം.